ഡി കമ്പനി. ഒരു കാലത്ത് ഡി എന്നേ പറയൂ. ശബ്ദമുയർത്തി ആരും മുമ്പേ ആ അക്ഷരം ഉച്ചരിക്കാറില്ല. ഡി എന്നാൽ ദാവൂദ്, ദാവൂദ് ഇബ്രാഹിം കർസർ. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ 1955 December 26 ജനിച്ച് മുംബൈ മഹാനഗരത്തിലെത്തി ഡി കമ്പനി എന്ന അധോലോക സാമ്രാജ്യം സ്ഥാപിച്ച് അലംഘനീയമായ നിയമങ്ങൾ സ്വയം സൃഷ്ടിച്ച് വാണരൊളിയ സർവപ്രതാപി. ബോളിവുഡിൻ്റെ ഇടനാഴികളിൽ മാംസവ്യാപാരത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും അന്തപുരങ്ങളിൽ, വാതുവയ്പ്പിൻ്റെയും നിശാനൃത്തശാലകളുടെയും ഇരുട്ടറകളിൽ നഗരത്തെ കീറിമുറിച്ച് സദാ ചലിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രിക് ട്രെയിനുകളിൽ എല്ലായിടത്തും പതുക്കെ ഭയത്തോടെ ആ വാക്കുച്ചരിക്കപ്പെട്ടു. ഡി കമ്പനിയുടെ ആയുധധാരികൾ എപ്പോഴും മുന്നിൽ പ്രത്യക്ഷപ്പെടാം. വെടിയുതിർക്കാം. വസ്തുവ്യാപാരത്തിനും വാഹന വ്യാപാരത്തിനും ഡി കമ്പനിയുടെ കയ്യൊപ്പ് വേണം. മുംബൈയുടെ കിരീടമില്ലാത്ത രാജപദവിയായിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്. 257 പേരുടെ മരണം കൊണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മുംബൈ സ്ഫോടനങ്ങൾ. ദാവൂദ് അതിൻ്റെ സൂത്രധാരനായിരുന്നു. ഡി കമ്പനി അതിൻ്റെ നടത്തിപ്പുകാരുമായിരുന്നു. ഒടുവിൽ യാക്കൂബ് മേമൻ തൂക്കിലേറ്റപ്പെട്ടപ്പോഴും ദാവൂദ് സർവ്വ സൗകര്യങ്ങളോടെ സുഖലോലുപതയോടെ ജീവിതം ആഘോഷിക്കുന്നു. മുംബൈയിൽ തുരുതുരെ ബോംബുകൾ പൊട്ടിയ ശേഷം ദാവൂദ് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ ദാവൂദിനെ ആരും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ കറാച്ചിയിൽ, ദുബായിൽ, വിവിധ പാക് നഗരങ്ങളിൽ, ലോകത്തിൻ്റെ ആർഭാട കേന്ദ്രങ്ങളിൽ ദാവൂദിൻ്റെ സ്വൈര്യവിഹരം ഒരിക്കലും മുടങ്ങിയിട്ടില്ല. പാകിസ്ഥാനിലെയും ദുബായിലെയും ആഡംബരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഇടങ്ങളിൽ ദാവൂദിൻ്റെ സാന്നിധ്യമുണ്ട്. എല്ലാവർക്കും അതറിയാം. ലോകത്തെ മഹാധനാഢ്യന്മാരുടെ തലങ്ങളിലാണ് ദാവൂദിൻ്റെ ജീവിതം. ജനപദങ്ങളിലും മരുഭൂമികളിലും എതിരാളികളെ തിരഞ്ഞുപിടിച്ചു കൊല്ലുന്ന ലോക പോലീസിൻ്റെ കണ്ണിൽ പക്ഷേ ദാവൂദില്ല. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നും യുദ്ധഭൂമികളിൽ നിന്നും ഖനനം ചെയ്യുന്ന രക്തവജ്രമാണ് ദാവൂദിൻ്റെ പുതിയ വരുമാനമാർഗം, അഥവാ ബ്ലഡ് ഡയമണ്ട്. ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ നിന്നാണ് അത് കടത്തുന്നത്. ബ്ലഡ് ഡയമണ്ട് കടത്തു തുടരുവാൻ ലോകരാജ്യങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നിയമവിരുദ്ധ വഴികളിലൂടെ വജ്രമെത്തിക്കുവാനും വിൽപ്പന നടത്തുവാനും കോടാനുകോടികൾ നേടുവാനും അധോലോക നായകന് തടസ്സങ്ങളില്ല. സിംബാബ്വെ, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരം വജ്രങ്ങൾ ദുബായിൽ എത്തിക്കുന്നത്. ദുബായ് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ കച്ചവടം നടക്കുന്നത്. നിയമവിധേയമല്ലാതെ എത്തുന്ന ഇത്തരം വജ്രങ്ങൾ വിപണിയിൽ ഇറക്കുന്നതിന് നിരോധമുള്ളപ്പോഴാണ് ദാവൂദ് ഇത് യഥേഷ്ടം വിറ്റ് കാശുണ്ടാക്കുന്നത്. ആഭ്യന്തര യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കുന്നതിനാലാണ് ഇവയ്ക്ക് ബ്ലഡ് ഡയമണ്ട് എന്ന് വിളിക്കുന്നത്. ഇത്തരം വസ്തുക്കളെ കരിമ്പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ്, അനധികൃത പണമിടപാടുകൾ എന്നിവ കൂടാതെയാണ് ദാവൂദ് വജ്രവ്യാപാരവും നടത്തുന്നത്. ഒരു യാത്രയിൽ ഏതാണ്ട് $500,000 മുതൽ $1,000,000 വരെ വില വരുന്ന വജ്രം കടത്തുന്നുണ്ടത്രേ. ഭൂമി കച്ചവടം, പണം തട്ടിപ്പ്, ഹവാല, പന്തയം, കള്ളനോട്ട് എന്നിവയിലെ ദാവൂദിൻ്റെ താല്പര്യം മുമ്പും തെളിവായിട്ടുണ്ട്. ഇതിനായി അൽനൂർ എന്ന പേരിൽ ദുബായിൽ ഒരു കമ്പനിയും ദാവൂദിനുണ്ട്. ആഫ്രിക്കയിലെ കള്ളക്കടത്ത് റഹ്മത്ത് എന്നയാൾ വഴിയാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഇതിനായി അവിടുത്തുകാരായ സ്ത്രീകളെയും ചെറുപ്പക്കാരെയുമാണ് അയാൾ ഉപയോഗിക്കുന്നത്. $1,000,000 മൂല്യമുള്ള വജ്രം കടത്തുമ്പോൾ $10,000 വരെയാണ് ഇവർക്ക് കൂലിയായി നൽകുന്നത്. നിയമാനുസൃത ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ആഫ്രിക്കൻ തീവ്രവാദികൾ സ്വന്തമായി കുഴിച്ചെടുത്ത് വിൽക്കുന്ന അസംസ്കൃത വജ്രത്തിലാണ് ദാവൂദിൻ്റെ നോട്ടം. അങ്കോള, സിയറ ലിയോൺ, കോംഗോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് തീവ്രവാദികൾക്കുള്ള ധനസമാഹരണത്തിന് ഇവ ഉപയോഗിക്കുന്നത്. വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെടുന്നതിനാൽ രക്തവജ്രമെന്നാണ് ഇവയുടെ പൊതുവായ പേര്. നേർവഴിയിലല്ലാതെ ഇന്ത്യയിൽ നടക്കുന്ന ഇടപാടുകളിൽ പലതിലും ദാവൂദിൻ്റെ പരോക്ഷ സാന്നിധ്യമുണ്ട്. ബോളിവുഡും അധോലോകവും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ പരസ്യമാണ്. മുംബൈ അധോലോകത്തിൻ്റെ കഥ ബോളിവുഡിലെ നിരവധി സിനിമകൾക്ക് പ്രമേയമായിട്ടുണ്ട്. മുംബൈ അധോലോകം ബോളിവുഡ് സിനിമകൾക്ക് പണം മുടക്കുന്നതും നിരവധി തവണ ചർച്ചയായി കഴിഞ്ഞു. അധോലോകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നിരവധി താരങ്ങൾ നിയമത്തിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സഞ്ജയ് ദത്ത് ഇതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ അടുപ്പക്കാരിയായിട്ടാണ് മന്ദാകിനി അറിയപ്പെടുന്നത്. ദാവൂദുമായുള്ള ഫോട്ടോകൾ പ്രചരിച്ചതോടെയാണ് മന്ദാകിനി വിവാദ നായികയുമാകുന്നത്. ഇതോടെ ഇവർ ദുബായിലേക്ക് താമസം മാറ്റി. അധോലോകം ഒരുക്കുന്ന പാർട്ടികളിലും സ്റ്റേജ് ഷോകളിലും മറ്റും ബോളിവുഡ് സജീവമായി പങ്കെടുക്കാറുണ്ടെന്നും ആരോപണം ഉയരാറുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനോടൊപ്പം താൻ സ്വർണം കള്ളക്കടത്ത് നടത്തിയിരുന്നുവെന്നാണ് ഒരു നിർമ്മാതാവായ സുധാകർ ബുഖാഡെ ഒരിക്കൽ പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ നേടിയ 10 കോടി രൂപയിൽ ഒരു ഭാഗം താൻ സിനിമയിൽ നിക്ഷേപിച്ചുവെന്നും സാജൻ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവായിരുന്ന സുധാകർ വെളിപ്പെടുത്തുന്നു. അക്കാലത്ത് ദാവൂദിന് സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമായിരുന്നു അത്രേ ജോലി. 90കൾക്ക് ശേഷമാണ് ദാവൂദ് അധോലോക പ്രവർത്തനങ്ങളിൽ ഇറങ്ങിത്തിരിച്ചതെന്നും ഈ നിർമ്മാതാവ് ചൂണ്ടിക്കാട്ടുന്നു. തങ്ങൾക്ക് വഴങ്ങാത്ത ബോളിവുഡ് സെലിബ്രിറ്റികളെ ഭീഷണിപ്പെടുത്തി ചൊൽപ്പടിക്കാക്കാനും ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള അധോലോക സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ബോളിവുഡിൽ പിറവികൊള്ളുന്ന മെഗാ ബജറ്റ് ചിത്രങ്ങളിൽ ദാവൂദിൻ്റെ പണപ്പൊളിപ്പുണ്ട്. വെള്ളിത്തിരയിലെ മിന്നുന്ന താരങ്ങൾ ദാവൂദിൻ്റെ അനുഗ്രഹം തേടിയേ മുഖത്ത് ചായം തേക്കാറുള്ളൂ.
ഇന്ത്യയിൽ 24,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയെന്നും ഐ പി എൽ മുൻ ചെയർമാനായിരുന്ന ലളിത് മോദിക്ക് വ്യാവസായിക ബന്ധത്തിന്റെ പുറത്ത് 1,000 കോടി നൽകിയെന്നും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വെളിപ്പെടുത്തൽ. ഗുജറാത്തിലെ നിർമ്മാൺ ന്യൂസ് എന്ന ടി വി ചാനലുമായി ദാവൂദുമായി നടത്തിയ ഒരു ടെലിഫോൺ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തലുള്ളത്. ക്രിക്കറ്റും ബോളിവുഡും ഏറെ ഇഷ്ടമാണെന്നും ദാവൂദ് ഇബ്രാഹിം പറയുന്നു. സ്വർണ്ണ ബിസിനസ്സിൽ 1,000 കോടി രൂപ മുതൽ മുടക്കിൽ തയ്യാറായി മുക്കിനും മൂലയിലും സഹോദരന്മാരുടെ പേരിൽ സ്വർണ്ണക്കടകൾ തുറക്കുന്ന വൻകിട സ്വർണ്ണമാഫിയ ഗ്രൂപ്പുകൾക്ക് 1,000 കോടി രൂപ നൽകിയത് ഭാരതത്തിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുവാൻ തോക്കുമായി പാകിസ്ഥാനിൽ ജീവിക്കുന്ന സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിം ആണെന്നറിയുമ്പോൾ നമ്മുടെ നാട്ടിലെ വൻകിട ബിസിനസ്സുകാരുടെ ദേശസ്നേഹത്തിൻ്റെ അളവ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയായി അറിയപ്പെടുന്ന ദാവൂദ് ഇബ്രാഹിമിൻ്റെ വക കള്ളപ്പണം കണ്ടെയ്നറുകളിൽ നാട്ടിലെത്തിച്ച് വെളുപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ സ്വർണ്ണക്കടകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ അധോലോക ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കവെ 1986 ഷാർജയിൽ നടന്ന ഓസ്ട്രേലേഷ്യ കപ്പിനിടെ ദാവൂദ് ഇബ്രാഹിം ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലെത്തിയിരുന്നതായി ദിലീപ് വെങ്കാസ്കറിൻ്റെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാനുമായുള്ള ഫൈനൽ മത്സരത്തിൻ്റെ തലേന്ന് ബോളിവുഡ് നടൻ മെഹമൂദിനോടൊപ്പമാണ് ദാവൂദ് എത്തിയത്. ദാവൂദ് ഇബ്രാഹിം കളിക്കാർക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു അത്രേ, നിങ്ങൾ ടൂർണമെൻറ്റ് ജയിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഞാനൊരു ടൊയോട്ട കാർ വീതം സമ്മാനിക്കും. എന്നാൽ ടീം ഒന്നടങ്കം ആ വാഗ്ദാനം നിഷേധിച്ചു. കപിൽ ദേവ് ദാവൂദിനെയും കൂടെ വന്നയാളെയും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുവെന്നും വെങ്കാസ്കർ പറഞ്ഞു. ജാവേദ് മിയാൻദാദ് അവസാന പന്തിൽ ചേതൻ ശർമ്മയെ സിക്സറിന് പറത്തി ജേതാക്കളായ വിഖ്യാത മത്സരത്തിൻ്റെ തലേന്നാണ് സംഭവം നടന്നത്. ഡ്രസ്സിംഗ് റൂമിൽ എത്തിയത് ആരാണെന്ന് താരങ്ങൾക്കോ ടീം മാനേജ്മെൻറ്റിനോ അറിയാമായിരുന്നില്ല. ദാവൂദ് ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലെത്തിയ കാര്യം അന്ന് BCCI സെക്രട്ടറി ആയിരുന്ന ജയ്വന്ത് ലലി തൻ്റെ പുസ്തകത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ IPL ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങളെ ഒത്തുകളിയിൽ കൊടുക്കിയത് ദാവൂദ് ഇബ്രാഹിമും അനുയായികളുമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഡൽഹി പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ പ്രതികളുമാണ്. ഇന്ത്യൻ ക്രിക്കറ്റുമായി ദാവൂദിനും സംഘത്തിനുമുള്ള ആഴമാണ് വെങ്കാസ്കറുടെ വെളിപ്പെടുത്തലോടെ പുറത്തുവന്നിരിക്കുന്നത്. അവസാനമായി 2013 IPL വാതുവെപ്പ് സംബന്ധിച്ച് ഡൽഹി പോലീസിൻ്റെ കുറ്റപത്രത്തിൽ ക്രിക്കറ്റ് താരങ്ങളെ കൂടാതെ അധോലോക നായകന്മാരായ ഛോട്ട ഷക്കീലും ദാവൂദും ഉണ്ടായിരുന്നു. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു ദാവൂദ് കറാച്ചിയിലുണ്ടെന്നും. മാധ്യമങ്ങൾ ദാവൂദിൻ്റെ പാസ്പോർട്ട് വിവരങ്ങളും കറാച്ചിയിലെ വിലാസവും ഭാര്യയുടെ അഭിമുഖവും ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നു. ഇന്ത്യ പാക് ചർച്ചകൾ ദാവൂദിൽ തട്ടി ഉലയുന്നു. ആ പേര് എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്. പക്ഷേ ദാവൂദിന് ഊനമില്ല. ഒരിക്കൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പല വഴിക്കായി കറാച്ചിയിലെത്തി ദാവൂദിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ. സൂപ്പർ ബോയ്സ് എന്ന പേരിൽ ദൗത്യ സംഘം കറാച്ചിയിലെത്തി ദാവൂദിനെ വളഞ്ഞതാണ്. പൊടുന്നനെ ഡൽഹിയിൽ നിന്നൊരു സന്ദേശം, കൊല്ലാൻ പോയവർ ആയുധങ്ങൾ മടക്കി വെച്ച് തിരിച്ചു നാട്ടിലെത്തി. മറ്റൊരിക്കൽ ദാവൂദ് കീഴടങ്ങാൻ താല്പര്യപ്പെട്ടു, ചർച്ചകൾ നടന്നു. പ്രമുഖ അഭിഭാഷകൻ രാംജത്ത് മലാനി മധ്യസ്ഥനായി. അവിടെയും അവസാന നിമിഷം വിലക്ക് വീണു. ആ വിലക്ക് ലാൽകിഷൻ അദ്വാനിയുടേതായിരുന്നെന്നും അല്ല ശരത് പവാറിൻ്റെതെന്നും പിന്നീട് വാർത്തകൾ. മറ്റൊരിക്കൽ മൻമോഹൻ സിംഗ് നേരിട്ട് ദാവൂദിൻ്റെ കീഴടങ്ങൽ ശ്രമം തടഞ്ഞെന്നും ചരിത്രം. പിടിച്ചുകൊണ്ടുവന്നാൽ വിചാരണ എങ്ങനെ വേണമെന്നായിരുന്നു അത്രേ പ്രശ്നം. ഇന്ത്യയുടെ അപമാനമാണ് എന്ന് ദാവൂദിൻ്റെ പേര്. രാജ്യത്തെ ആക്രമിക്കുകയും 257 മനുഷ്യരെ ഒറ്റയടിക്ക് കൊന്നൊടുക്കുകയും ചെയ്ത ദാവൂദിനെ തൊടാൻ കഴിയാത്ത രാജ്യം എന്നത്രേ ഇന്ന് ഇന്ത്യയുടെ ഖ്യാതി. യാക്കൂബ് മേമനെ രായ്ക്കു രാമാനം തൂക്കിനേറ്റാൻ ഉറക്കമിളച്ചവർക്ക് എന്തേ ദാവൂദിനെ തൊടുവാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. ദാവൂദിൻ്റെ ജീവിതത്തിൻ്റെ ദുരൂഹത പോലെ തന്നെ ഇതും.